മതിയാവാത്ത ഒരു കുട്ടിയായിരുന്നു നയൻ. നമുക്കറിയാം ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, സംവിധായികയാകാനുള്ള സ്വപ്നം, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ബാക്കി വെച്ച് അല്ലെങ്കിൽ മോഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് നയൻ യാത്രയായത്. രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി 3, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി പിറന്നാൾ ദിനത്തിൽ തന്നെ നയനാ സൂര്യൻ എന്ന യുവ സംവിധായിക മരണത്തിന് കീഴടങ്ങി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ജനിച്ചതും വളർന്നതും മരിച്ചതും പലർക്കും അറിയാതെ പോയി. കൂട്ടുകാരുടെ മനസ്സിൽ മാത്രം അവൾ ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ആണ് നയന. നയനാ സൂര്യന്റെ വിയോഗത്തിന് 4 വർഷങ്ങൾക്കിപ്പുറവും ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് സുഹൃത്തുക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് സിനിമ പോലെ കോക്കസുകൾ വരിക്കുന്ന ഒരു മേഖലയിൽ വന്ന് സ്വന്തം കഴിവ് തെളിയിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റുമെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. 4 വർഷം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഈ പ്രചരണം വ്യാജമായിരുന്നു എന്നാണ്. അതായത് അവർ ആത്മഹത്യ ചെയ്തതല്ല, അവർ കൊല ചെയ്യപ്പെട്ടതാണ്. കൊന്നു, ഒരു പുതപ്പ് കഴുത്തിൽ ചുറ്റി മുറുക്കി കൊന്നു. കൊന്നതിന് ശേഷം പോലീസുകാരതിൻ്റെ തെളിവ് അന്വേഷിക്കാൻ നിന്ന പോലീസുകാരതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു, സിസ്റ്റം കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം ഇടതുപക്ഷവുമായി അടുത്ത ബന്ധമുള്ള ചിലർ തന്നെ നിരന്തരമായി നടത്തുന്ന ചില അന്വേഷണങ്ങൾ ഉള്ള പലർക്കും അറിയാം. മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അപാകതകൾ ഉണ്ടെന്നും പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സുഹൃത്തുക്കൾ പറയുന്നു. പോലീസ് സേന തന്നെ ഒരു കൊലപാതകത്തെ വെറും ഒരു മരണമാക്കി മാറ്റുന്നു. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സെക്ഷൽ ആസ്ഫിക്സിയ എവിടുന്ന് വന്നു, ഇത് ആരാ കണ്ടുപിടിച്ചത്, നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ആരെയോ രക്ഷിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അന്വേഷണം ഇപ്പൊ നടത്തുന്നത് എന്താ, പലവിധമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുന്നത് നയനയുടെ സുഹൃത്തുക്കളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അവര് മുൻകൂട്ടി കണ്ടെത്തിയിട്ടുണ്ട് അതൊരു കൊലപാതകമാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മഹത്യാനുള്ള പ്രേരണ കുറ്റമുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണെന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പം നടന്നുള്ള ചോദ്യം ചെയ്യലിന്റെ ആളുകളുടെ എണ്ണം നോക്കാണ് ചെയ്തിട്ടുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അതിൽ 100% പേരും നയനയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ മാത്രമാണ്. നയന അപ്പുറത്ത് നിൽക്കുന്ന നയന പ്രവർത്തിച്ച പ്രവർത്തന മേഖലകളിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനകത്തുനിന്നുകൊണ്ട്. നയനയുടെ സുഹൃത്തുക്കൾ പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സംശയമുള്ള ചില ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇവിടെ വളരെ ശക്തമായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഉന്നത തലങ്ങളില് ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വീട്ടുകാരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരിവിടെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമൊക്കെ പരാതി കൊടുത്തപ്പോൾ അവർ പറയാം വരട്ടെ, 3 മാസം കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ കാത്തിരിക്കുന്നതിന് ഇടയിൽ ഇവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നമ്മൾ സാധാരണ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ശബ്ദവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാൽഷ്യവും ഒന്നും നയനിയുടെ മരണം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആരെ രക്ഷിക്കാനാണ് ഒരു പക്ഷേ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണ് ഭയപ്പെടുന്നത്? പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അറിയുന്ന ഒരു പെൺകുട്ടികൾ ചെയ്യപ്പെട്ടിട്ടാണ് കേരളത്തിലെ ആളുകളെല്ലാം ഒരുവിധമുള്ള സ്ത്രീകളായിരുന്ന സ്ത്രീ സംഘടനകളായിരുന്നാലും പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരായിരുന്നാലും അതുപോലെ പ്രതിപക്ഷമായിരുന്നാലും വളരെ നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയ്ക്ക് ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. പോലീസ് സേനയുടെ കയ്യിൽ കറയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സേന അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല. ഒന്ന്, കേരള പോലീസിന് വെളിയിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിക്കണം.